സ്ത്രീക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം സഖേരിയ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അദ്ധ്യായം ഒന്നാം വാക്യം അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യരിശലേ നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും പാപപരിഹാരത്തിനായി തുറക്കപ്പെട്ട ഉറവെക്കുറിച്ചാണ് ഒന്നാം വാക്യത്തിൽ പറയുന്നത് തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ജനത്തിന് പാപത്തിൽ നിന്നുമുള്ള ശുദ്ധീകരണം ലഭിക്കുന്നുവെന്ന് ഇവിടെ പറയുന്നു പുതിയ നിയമത്തിലെ രണ്ട് വലിയ അടിസ്ഥാന ഉപദേശങ്ങളായ നീതീകരണവും ശുദ്ധീകരണവും ഈ വാക്യത്തിൽ പ്രകടമാക്കിയിരിക്കുന്നു ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ചൊരിയപ്പെട്ട രക്തമൂലമാണെങ്കിൽ അവൻ ശുദ്ധീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപമൂലമാണ് പഴയ നിയമയാഗങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ പാപത്തിന് പ്രായശ്ചിത്വം വരുത്തുന്നത് രക്തം അതുപോലെ ന്യായപ്രമാണത്തിലെ അനേകവിധമായ കഴുകലുകൾ മൂലമുള്ള ശുദ്ധീകരണം പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് തുല്യമാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരേ ഉറവയിൽ നിന്നുമാണ് പുറപ്പെടുന്നത് ഇവിടെ ദാവീത് ഗൃഹത്തിനും എരിശലേ നിവാസികൾക്കും എന്ന് പറയുന്നതിനാൽ ഈ ഉറവയിൽ നിന്നുമുള്ള പ്രയോജനം രാജകീയ കുടുംബങ്ങൾക്കും മറ്റെല്ലാ ഗോത്രങ്ങൾക്കും ഒന്നുപോലെ ലഭിക്കുമെന്ന് മനസ്സിലാക്കാം എന്നാൽ ക്രിസ്തുവിൻ്റെ ചൊരിയപ്പെട്ട രക്തം മൂലമുള്ള ശുദ്ധീകരണം സർവ മാനവരാശിക്കും ഒന്നുപോലെ ലഭ്യമാണ് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാർ ലജ്ജിതരായിത്തീരുമെന്ന് പ്രവചിക്കുന്നു യഹോവയുടെ നാമത്തിൽ ഫോഷ്ക് സംസാരിക്കുന്ന കള്ളപ്രവാചകന്മാരെ സ്വന്തം മാതാപിതാക്കന്മാർ തന്നെ കുത്തിക്കൊല്ലുമെന്ന് മൂന്നാം വാക്യത്തിൽ പറയുന്നു ദൈവത്തോടുള്ള തീഷ്ണതയിലാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത് പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറക്കപ്പെട്ടതാണ് അതിനുള്ള കാരണം സ്വന്തക്കാരാൽ കൊല്ലപ്പെടാതിരിക്കാൻ കള്ളപ്രവാചകന്മാർ രോമവസ്ത്രം ഉപേക്ഷിച്ച് കൃഷിക്കാരനായി ഒളിച്ചു പാർത്ത കാര്യമാണ് നാലും അഞ്ചും വാക്യങ്ങളിൽ പറയുന്നത് സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് അടി കൊണ്ടതാകുന്നു എന്ന് ആറാം വാക്യത്തിൽ പറയുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ബന്ധപ്പെടുന്നു എന്ന് നമുക്ക് കരുതാം യേശുവിൻ്റെ സ്നേഹിതനായി അഭിനയിച്ച യൂതയാണല്ലോ കർത്താവിനെ ചുംബിച്ചുകൊണ്ട് അടി കൊള്ളാനായി അവന് ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഏഴാം വാക്യത്തിൽ വെട്ടേറ്റ ഇടയനെക്കുറിച്ച് പറയുന്നു അവൻ ഒരു ഇടയൻ മാത്രമല്ല ദൈവത്തിൻ്റെ കൂട്ടാളിയായ പുരുഷനുമാണ് അതായത് അവൻ ദൈവത്തോട് സമസ്വഭാവമുള്ള വ്യക്തിയാണെന്ന് പറയുന്നു ഇടയനെ വെട്ടുന്നതിൻ്റെ പരിണതഫലം ഫലം ആടുകൾ എന്നുള്ളതാണ് എന്നാൽ ചിതറിക്കപ്പെട്ട ആടുകളെ അതേ നിലയിൽ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ദൈവം ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും എന്നും ദൈവം അരളി ചെയ്യുന്നു ദേശത്തെ ചെറിയവരായ ജനത്തിനെതിരെ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് തോന്നിപ്പോകും എന്നാൽ അതിൻ്റെ ആശയം ചെറിയവർക്കു വേണ്ടി അവൻ കൈ കൈതിരിക്കും എന്നാണ് ഏതൊരു കൈകൊണ്ടാണോ ദൈവം ഇടയനെ വെട്ടിയത് അതേ കൈകൊണ്ട് തന്നെ അവൻ ചിതറിക്കപ്പെട്ടവരെ മടക്കി വരുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പ്രവചിക്കുന്നു നല്ല ഇടേന് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ചവർക്ക് കഠിനമായ ശിക്ഷ ദൈവം നൽകുമെന്നും അവരിൽ നിന്ന് ഒരു ചെറിയ ശേഷിപ്പിനെ ദൈവം തൻ്റെ കരുണയാൽ വിടുവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ഇവിടെ അറിൽ ചെയ്യുന്നു എങ്കിലും അവരെ തീയിൽ കൂടി എന്ന പോലെ ശോധന കഴിക്കും അവർ അനുദപിച്ച് മടങ്ങി വരുമ്പോഴാണ് ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് എന്ന് പ്രവചിക്കുന്നുണ്ട് ഇത് മഹാപീഡനകാലത്ത് സംഭവിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം